നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ് വിഷബാധ മത്സ്യങ്ങൾ വാങ്ങി കഴിച്ച് ഒരുപാട് പേർക്ക് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും അതുപോലെ കുറെ പൂച്ചകൾ ചത്തുപോകുകയും ഒക്കെ ചെയ്തത് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ കഴിഞ്ഞ ദിവസവും ഒരു വിഷബാധ ഉണ്ടാവുകയുണ്ടായി ഒരു പുഷ്പവലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മത്സ്യം വാങ്ങി കഴിച്ച് അവർ കയര മത്സ്യമാണ് വാങ്ങിക്കഴിച്ച് ആ കയര മത്സ്യം കഴിച്ച് അവർക്ക് ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഇത് വിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മായം ചേർന്നതോ എന്തെങ്കിലും അഴുകിയതായ രീതിയിലുള്ള മത്സ്യമാണ് ഈ ഇതിന് കാരണമായതെന്നും ഡോക്ടർമാർ വിധി എഴുതി എങ്കിലും ആരോഗ്യ പ്രവർത്തകർ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ കേര മത്സ്യത്തിൻ്റെ റെഡ്മീറ്റാണ് അത് കഴിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ശരീരത്തിൽ അലർജി ഉണ്ടായതാണ് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തിയത് എന്തായാലും ഇത് സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതേപോലൊരു അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കും ഉണ്ടായി ഞാൻ കുറച്ച് ഇറച്ചി ഒരു കടയിൽ നിന്ന് വാങ്ങി പാകം ചെയ്ത് കഴിച്ചു തുറന്ന് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭക്ഷ്യ വിഷബാധ കേൾക്കുകയും അവരെ എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഏകദേശം അഞ്ഞൂറ് രൂപയുടെ ഇറച്ചി വാങ്ങിച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവായത് പതിനാലായിരത്തോളം രൂപയാണ് അങ്ങനെ ഞാൻ അന്വേഷണ ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഒരു പരാതി കൊടുക്കുകയും അവരിതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറയുകയും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഈ ലാബിൻ്റെ സൗകര്യം ഒന്നെങ്കിൽ എറണാകുളത്ത് നമ്മൾ ഈ ഇറച്ചി ഏൽത്തിക്കണം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ ഈ ഇറച്ചി ഏൽത്തിക്കണം ഇവിടെ ലാബിൻ്റെ അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി ഓപ്പറേഷൻ മത്സ്യ എന്ന പേരിലൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അതിനകത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മൊബൈൽ ലാബുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനൊരു ലാബ് നമ്മുടെ മൊബൈൽ ലാബിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അവർ ഇന്ന് പറയുന്നത് പക്ഷേ അങ്ങനൊരു ലാബില്ല എന്ന് തന്നെയാണ് എനിക്ക് അന്ന് മനസ്സിലാകാൻ കാര്യം മത്സ്യങ്ങളിൽ ആദ്യം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിരുന്നത് ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ ഇവയിൽ ഉപയോഗിച്ച് അഴുകാതെ ഇവ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കാരണമായിരുന്നു പക്ഷേ പിന്നീട് ആ ഫോർമാലിന് കടുത്ത രൂക്ഷഗന്ധവും അതുപോലെ തന്നെ ഫോർമാലിൻ കലർന്ന മത്സ്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയാം എന്നുള്ളതൊക്കെ കൊണ്ട് അവരത് മാറ്റിയതിന് ശേഷം അമോണിയമാണ് ഈ മത്സ്യങ്ങളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ബാക്ടീരിയകൾ മൂലമാണ് മത്സ്യങ്ങൾ നശിച്ചു പോകുന്നത് ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമോണിയം കൂടുതലായി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മത്സ്യങ്ങൾ അഴുകുന്ന ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ബോക്സിൽ മുപ്പത് കിലോ മത്സ്യമാണ് സാധാരണയായി കൊണ്ടുവരുന്നു ആ മുപ്പത് കിലോ മത്സ്യം കൊണ്ടുമ്പോൾ അതിൽ പതിനഞ്ച് കിലോ ഐസും പതിനഞ്ച് കിലോ മത്സ്യവും വൺ ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ മത്സ്യം സൂക്ഷിക്കണമെന്നാണ് നിയമം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നില്ല അവർ മത്സ്യം സൂക്ഷിക്കുന്നത് ഒരു ഇരുപത് കിലോ മത്സ്യം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോ മത്സ്യം വെച്ചതിന് ശേഷം അതിനകത്ത് അഞ്ച് കിലോ ഐസ് സാധാരണ ഷോപ്പ് കയറി ഇടാറുള്ളൂ കാരണം ഐസിന് ഭയങ്കരമായ വിലയാണ് ഇവർക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നഷ്ടമല്ല ഇവരുടെ പ്രശ്നം ഇവർക്ക് ലാഭം കുറയും എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇറച്ചിയിലും ഇതുപോലുള്ള അപകടങ്ങൾ ധാരാളമായി ഉണ്ട് ഒരു സ്ലോട്ടർ ഹൗസിൽ ഒരു മൃഗത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വെറ്റിനറി സർജൻ ആ മൃഗത്തിന് രോഗമൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് നിയമം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഈ നിയമം നടപ്പിലാകുന്നില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൃഗത്തിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തെ വളരെയധികം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും മനുഷ്യ ശരീരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഉദാഹരണമായി ഭ്രാന്തി പശു അതുപോലെ തന്നെ കുളമ്പ് രോഗം മറ്റ് ഈ ക്ഷയരോഗം അതുപോലുള്ള രോഗങ്ങൾ പശുക്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതൊന്നും നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മറ്റൊരു വസ്തുത എല്ലാ കടകളിലും പോത്തിറച്ചിയാണ് എന്ന് പറഞ്ഞാണ് ഇറച്ചികൾ വിൽക്കപ്പെടുന്നത് പക്ഷേ കൂടുതലായും ഇവർ വിറ്റഴിക്കുന്നത് ഇറച്ചിയാണ് ഈ കാള ഇറച്ചിയും അമിതമായി നമ്മുടെ ശരീരത്തിൽ നിന്നാൽ കൂടുതലായുള്ള അപകടകരമായ പല വസ്തുക്കളുടെയും നമ്മുടെ ശരീരത്തിലുണ്ടാക്കും അതുപോലെ തന്നെ ഈ നെയ്യുടെ കൊഴുപ്പിൻ്റെ വലിയൊരു ക്വാണ്ടിറ്റി കൊഴുപ്പും നമ്മുടെ ശരീരത്തിൽ ഈ മൃഗക്കൊഴുപ്പ് ചെല്ലുന്നുണ്ട് പലരും മത്സ്യവും ഇറച്ചി വാങ്ങാനായി ചെല്ലുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കൊഴുപ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ച് തരുന്നുണ്ട് ആ കൊഴുപ്പും നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന വലിയ വലിയ അപകടങ്ങളാണ് അത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എവിടെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യവകുപ്പും നമ്മുടെ ഉദ്യോഗസ്ഥരും ഒക്കെ എഴുന്നേറ്റ് സജ്ജരായി ഇതിനെതിരെ പ്രതികരിക്കുകയും ഇതിനൊരു അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിലും ഇങ്ങനെ കണ്ടെത്തുന്ന കടകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്ന കടകളും ഹോട്ടലുകളുമൊക്കെ വീണ്ടും വേറൊരു പേരിൽ നാളുകളിൽ ഓപ്പൺ ചെയ്യുകയും അവിടെ സുലഭമായി ഇതൊക്കെ വിറ്റഴിക്കുകയും ചെയ്യും നമ്മളതുകൊണ്ട് സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക നമ്മളാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത് നന്ദി